രാജശ്രീ വെങ്കിട്ടരമണൻ 50 വാക്ക് മലയാളം ഷോർട്ട് ആൻഡ് സ്പീഡ് ആണ് ഇപ്പോൾ വായിക്കുന്നത്. നിങ്ങൾ മുകളിൽ കാണുന്ന ഓരോരുത്തരും ഓരോ ധാരാളം സ്പീഡുകളും അത്ര ആശയം ഹയർ സ്പ്രാക്ടീസ് ചെയ്യാൻ അതിൻ്റെ കൂട്ടത്തിൽ മലയാള ലിപികൾ തർജ്ജമ ചെയ്ത് കൂട്ടിച്ചേർത്തിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മുകളിൽ കാണുന്ന സിസ്റ്റം ബുക്കിലുള്ള എല്ലോ ബുക്ക് ഞാൻ എഴുതിയതാണ്. അതിൽ മലയാളം ലോവറിൻ്റെയും ഹയറിൻ്റെയും സ്പീഡുകളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫ്രേസസ് അരുൾ സിസ്റ്റം ബുക്കിലുള്ള എല്ലാ ഫ്രേസസും കൂട്ടിച്ചേർത്താണ് ഈ ബുക്കിലുള്ള സ്പീഡുകൾ ഞാൻ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ മേടിച്ച് പ്രാക്ടീസ് ചെയ്യണം. പരീക്ഷ കഴിഞ്ഞാലും അടുത്ത പി എസ് സി മറ്റ പരീക്ഷയ്ക്ക് പോകാൻ വളരെ പ്രയോജനപ്പെടുമെന്ന് കരുതിയാണ് ഈ ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്തത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഫോൺ നമ്പർ ഉണ്ട്. അത് വിളിച്ചാൽ ഞാൻ അതിനുള്ള മറുപടി അയച്ചു തരാനുള്ള മാർഗം പറയാം. അറിവിൻ്റെ വിസ്ഫോടനം അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഇന്നത്തേത്. ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾ പിന്തള്ളിപ്പോകാതെ ഇരിക്കണം എങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഗുണപരമായ അംശങ്ങളെ സ്വാംശീകരിക്കാതെ തരമില്ല. ഗുരുമുഖത്തുനിന്നും പുസ്തകങ്ങളിൽ നിന്നും മാത്രം അറിവ് ശേഖരിക്കുന്ന കാലം കഴിഞ്ഞ് പോയിരിക്കുന്നു. ആധുനിക ലോകത്തിൻ്റെ മുഖച്ഛായ മാറ്റി മറിച്ച കമ്പ്യൂട്ടറുകളുടെ സേവനം വിദ്യാഭ്യാസത്തിൽ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ട ഒരു കാലം ആണിത്. കമ്പ്യൂട്ടർ പഠനം മിനിമം സാക്ഷരത പോലെ ആണെന്ന് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽക്കേ കമ്പ്യൂട്ടർ പഠനം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. മറ്റേതു വിഷയവും എന്ന പോലെ അതിന് സിലബസിൽ സ്ഥാനം കിട്ടിക്കഴിഞ്ഞു. സോഫ്റ്റ്വെയർ പഠനത്തോടൊപ്പം ഹാർഡ്വെയർ പഠനത്തിനും സാധ്യത നൽകുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ഈ മേഖലയിൽ നടപ്പാക്കേണ്ടത്. ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് വിവിധ ശാസ്ത്ര മാനവിക വിഷയങ്ങളുടെ പഠനം കൂടുതൽ ഗുണപ്രദം ആക്കാൻ നമുക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. ഏത് വിവരവും വിരൽത്തുമ്പിൽ എന്ന മുദ്രാവാക്യമാണ് ഇൻ്റർനെറ്റിൻ്റെ അനന്ത സാധ്യതകൾ നമുക്ക് നൽകുന്നത്. ഏത് വിഷയവും ആയും ബന്ധപ്പെട്ട എത്ര ആഴത്തിൽ വേണമെങ്കിലും പഠനം നടത്താൻ സജ്ജമായ ധാരാളം സൈറ്റുകൾ ഇന്ന് നിലവിൽ ഉണ്ട്. സന്നദ്ധരായ വിദ്യാർത്ഥികൾക്ക് എത്ര വേണമെങ്കിലും അറിയാനുള്ള വക അവ നൽകുന്നു. കമ്പ്യൂട്ടർ പഠനം സിലബസിൽ ഉൾപ്പെടുത്തിയതോടെ മിക്കവാറും വിദ്യാലയങ്ങളിൽ സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. PTI പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവയുടെ സഹകരണം ഈ രംഗത്ത് സജീവമായി ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇൻ്റർനെറ്റിൻ്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ മുഴുവൻ വിദ്യാലയങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് പ്രസ്താവ്യമാണ്. ഇനിയുള്ള ശ്രമം ആ മേഖലയിൽ ആകണം. ഇതുവഴി സമസ്ത വിദ്യാർത്ഥികൾക്കും ഈ മേഖലയിൽ പ്രവേശിക്കാൻ ആകും എന്നതിൽ സംശയം ഇല്ല. വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ അധ്യാപകർക്കും ഇത്തരം സൗകര്യങ്ങൾ
പ്രയോജനപ്പെടുത്താൻ കഴിയണം. ഇന്ന് അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ സിലബസിൽ കമ്പ്യൂട്ടറും ഇൻഫോർമേഷൻ ടെക്നോളജിയും പഠന വിഷയമാണ്. ഈ സൗകര്യം ലഭിക്കാത്ത അധ്യാപകർക്ക് സർവീസിന് ഇടയിൽ തന്നെ പരിശീലനം നേടാൻ ഇപ്പോൾ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 10 ദിവസത്തെ പരിശീലനമാണ് ഇന്ന് ഉള്ളത്. എന്നാൽ അത് പരിമിതമാണ്. സാധ്യമായ ദിനങ്ങൾ കുറച്ച് നഷ്ടപ്പെട്ടാലും ഇത്തരം പരിശീലനങ്ങൾ ഭാവിയിൽ ഗുണപ്രദമാവുക തന്നെ ചെയ്യും. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് കമ്പ്യൂട്ടർ സയൻസും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും ഇന്ന് ഐച്ഛിക വിഷയങ്ങളാണ്. ഈ മേഖലകളിൽ കൂടുതൽ പഠനം നടത്താനും ഇതുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകൾ സ്വീകരിക്കാനും ഇത് വഴി ഒരുക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും തൊഴിൽ സാധ്യതയുള്ള ഒരുപാട് കോഴ്സുകൾ ഇന്ന് നിലവിലുണ്ട്. ഇവയ്ക്കുള്ള പ്രാഥമിക പടിയായി പ്ലസ് ടുവിലെ കമ്പ്യൂട്ടർ പഠനം ഉപയോഗപ്പെടുത്താം. അക്കൗണ്ടിംഗ് മേഖലയിൽ കമ്പ്യൂട്ടർ വരുത്തിയ കുതിച്ചുചാട്ടത്തെ മുതലെടുത്തു കൊണ്ട് ബികോം, എംകോം, എംബിഎ തുടങ്ങിയ കോഴ്സുകളുടെ സിലബസ് പരിഷ്കരണ നടപടികൾ സജീവമായി നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ശുഭസൂചനയാണ്. വരും കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസൃതമായി നമ്മുടെ പുതു തലമുറയെ നാം വാർത്തെടുക്കാൻ തുടങ്ങിയതിൻ്റെ ശുഭസൂചന. അത് ഫലപ്രാപ്തിയിൽ എത്താതിരിക്കില്ല എന്ന് നമുക്ക് ആശിക്കാം.